വാഗണർ ആയിട്ട് വരുന്ന ബോൾ ജോയിന്റിന്റെ അറ്റം ത്രെഡ് കറക്റ്റ് ഉള്ളത് വാഗണർ കെ സീരീസിന്റെ ആണ്. മുമ്പോൾ ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അന്നേരം ഈ ഹോൾസിന് ഈ നമ്മളെ ഈ ഹോൾസ് കുറച്ച് വലുതാക്കും. കാർ ക്ലിനിക് കിളിയന്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഇതാണ്, അതായത് മൾട്ടിക്സ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. എല്ലാവരും റോഡിൽ സുപരിചിതമാണ്. പക്ഷേ ഇത് എടുത്തവരെല്ലാം പെട്ടിട്ടാണുള്ളത്. പെട്ടിട്ടാണുള്ളത് എന്ന് വെച്ചാൽ ഈ കമ്പനി പൂട്ടിപ്പോവുകയും ഇതിൻ്റെ സ്പെയർ പാർട്സ് പലതും അവൈലബിൾ ആകുന്നില്ല, അതായത് ഒരു സാധനവും മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ക്ലച്ച് കേബിൾ ആയിക്കോട്ടെ, അങ്ങനെ നിസ്സാര സംഭവം പോലും വിപണിയിലില്ല. എടുത്തവരെല്ലാം എന്നാ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി എല്ലാം ടാക്സി ഓടാൻ വേണ്ടി എടുത്ത വണ്ടിയാണിത്. പക്ഷേ ഇത് ഇറങ്ങിയപ്പോൾ എല്ലാം ഒരുപാട് സ്വപ്നം കണ്ടിട്ട് എടുത്തവരാണ് എല്ലാവരും. അതായത് ഇതിൻ്റെ രൂപം ഇപ്പം ഐറിസിനേക്കാളും ഒക്കെ ഒരു കൂടുതൽ സൗകര്യവും ലഗേജ് വെക്കാനും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ രൂപവും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വഞ്ചിക്കപ്പെട്ടു. കുറേ പേർ ഈ വണ്ടി എടുക്കുകയുണ്ടായി. എന്നിട്ട് ഇപ്പോഴാകെ എല്ലാവരും പെട്ട അവസ്ഥയിലാണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പല വണ്ടികളും ഇപ്പോൾ കയറ്റി വെച്ചിട്ടാണുള്ളത്. പല പല പ്രശ്നങ്ങളാൽ കയറ്റി വെച്ചിട്ടാണുള്ളത്. ഒന്നെങ്കിൽ എൻജിൻ ഫൗണ്ടേഷൻ, ക്ലച്ച് കേബിൾ, അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് വണ്ടി ഇപ്പം കട്ടപ്പുറത്താണ്. അന്നേരം ഇന്ന് നമ്മൾ എല്ലാവർക്കും തന്നെ ഇതിൻ്റെ പാർട്സുകളെല്ലാം ഇപ്പം ഈ വണ്ടികൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയാം. എന്നാലും അറിയാത്ത കുറേ പേർക്ക് വേണ്ടിയാണ് ഇന്ന് എന്തൊക്കെ ഈ ചെറിയ കുറ്റങ്ങൾ, അതായത് ക്ലച്ച് കേബിൾ ആയിക്കോട്ടെ, അങ്ങനെ പല വൈൻഡർ ആയിക്കോട്ടെ, ഗ്ലാസ് പൊക്കുന്ന മെഷീൻ വൈൻഡർ ആയിക്കോട്ടെ, അതുപോലെ എൻജിൻ ഫൗണ്ടേഷനൊക്കെ, ഇതൊക്കെ ഈസി ആയിട്ട് എങ്ങനെ ഓവർ പൈസ ചിലവില്ലാതെ, ഓവർ പൈസ ഒട്ടും ആകാതെ തന്നെ എങ്ങനെ സ്വന്തം കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഈ വണ്ടി ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഒരു ഉപകാരമായി തീരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വണ്ടിയുടെ വിശേഷം നമുക്ക് നോക്കാം. അതിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയാണ് ഈ വണ്ടി കൂടുതൽ എടുക്കാനുണ്ടായ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ശ്രേണിപ്പെട്ട ഒരുപാട് വണ്ടികളുണ്ട്, ഐറിസ് ഉണ്ട്, അതുപോലെ മഹീന്ദ്രയുടെ ജീറ്റോ ഉണ്ട്. പക്ഷേ കാണാൻ കുറച്ചുകൂടി രസവും സൗന്ദര്യവും എല്ലാം ഈ വണ്ടിയിലാണ്. പക്ഷേ സൗന്ദര്യം മാത്രമേ ഉള്ളൂ, വണ്ടി ഫുൾ എന്നാ പറയുക ഫൈബർ ടൈപ്പാണ്, ഫുൾ ഫൈബറാണ്. ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് മാത്രമേ രക്ഷയുള്ളൂ. ബാക്കിയെല്ലാം ഐറിസ്, ബാക്കി വണ്ടികളെല്ലാം നമുക്ക് ബോഡി വർക്ക് ഡെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് നോക്കാം, ഫുൾ ഫൈബറാണ്, എല്ലാ സാധനങ്ങളും ഫൈബറാണ്. അതുപോലെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ കൈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പക്ഷേ കാണാനുള്ള ലുക്കാണ് ഈ വണ്ടി ഇത്രയും ഇത്രയും പേര് എടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. പക്ഷേ പുറകിൽ അതിൻ്റെ ബാഡ്ജ് കാര്യങ്ങൾ മൾട്ടിക്സിൻ്റെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും കാണാനും രൂപകൽപ്പന എല്ലാം ഓക്കെയാണ്. പക്ഷേ ബോഡി ആയിക്കോട്ടെ, ബാക്കി മെയിൻ്റെനൻസിൻ്റെ കാര്യമായിക്കോട്ടെ, എല്ലാം വീക്കാണ്. അതായത് ഫുൾ സെൻസർ വണ്ടിയാണ്. ഇതിൻ്റെ സൈലൻസറ് കാര്യമൊക്കെ കുറച്ച് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓവർ ഓടാത്ത വണ്ടിയാണ്, 19,000 ചില്ലറ ഓടിയിട്ടുള്ളൂ. നമ്മുടെ ഷോപ്പിലിപ്പം പണി ചെയ്തുകൊണ്ട് കുറേ നാളായി ഉപയോഗിക്കാതിട്ടിട്ട് പണി ചെയ്തിട്ട് ഒരു വണ്ടിയുണ്ട്. അതിൻ്റെ നമുക്ക് മെക്കാനിക്കൽ പരമായിട്ടൊരു വിജയം. ഇത് ജസ്റ്റ് നമ്മൾ ഓടിക്കാൻ വേണ്ടി, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയായതുകൊണ്ട് തന്നെ ഓടിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ എടുത്തതേ ഉള്ളൂ. ഇത് 19,000 ഓടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് കാണാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ദോഷങ്ങളാണ് കൂടുതൽ, ഗുണം ഒക്കെ ഇതൊക്കെ ഉള്ളൂ. അതായത് ലഗേജ് വെക്കാനുള്ള സ്പേസ്, കാണാനുള്ള സ്റ്റൈല്, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഫുള്ളൊരു ഫൈബർ എന്ന് പറയാം. വേറെ എനിക്ക് തോന്നുന്നു ഇത്രയും ഫൈബർ കൊണ്ട് മൊത്തമുള്ള വണ്ടി വേറെ ഇല്ലെന്ന് തോന്നുന്നു. മിക്ക പാർട്സുകളും ഫൈബർ ടൈപ്പാണ് വരുന്നത്. അത് നമുക്ക് എന്നാ ഇപ്പോൾ ഒരു ഡെൻ്റ് ഉണ്ടായാലോ കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള വണ്ടികൾ ഉപയോഗിക്കുകയും ഭയങ്കര വിഷമമാണ്.
എല്ലാവരും എന്നാ പറയുക, വണ്ടി ഒരു വണ്ടി നിരത്തിൽ ഇറങ്ങി എന്ന് വെച്ച് ചാടിപ്പോയി എടുത്തിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാ പറയുക, നമ്മൾ ഭാവിയിൽ അതിൻ്റെ ഒരു ചെറിയ ഒരു നട്ട് ബോട്ടിന് വരെ നമ്മൾ വിഷമിക്കേണ്ടി വരും. എന്നാലും നമുക്ക് ഇന്ന് ഇതെങ്ങനെ ഈസിയായിട്ട് എടുത്തവർ ഇതെങ്ങനെ ഈസിയായിട്ടൊക്കെ കൊണ്ട് നടക്കാം, കുറച്ച് നാളൊക്കെ കൂടി കൊണ്ട് നടക്കാം എന്നുള്ള ഒരു വീഡിയോ പറ്റി. അന്നേരം നമ്മൾ മൾട്ടിക്സിൻ്റെ അടുത്താണുള്ളത്. അന്നേരം ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളുവശം എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്, വണ്ടി കാണുന്ന പോലെ നല്ല സ്പേസ് ഉണ്ട്. ബാക്കി നമുക്കിത് ഓടിച്ചു നോക്കാം. ബ്രേക്ക് എഫിഷ്യൻസി തീരെ കുറവാണ്, ബ്രേക്ക് തീരെ കുറവാണ്. അത് ഈ വണ്ടിയുടെ ചെയ്യാത്തതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ബ്രേക്ക് തീരെ കുറവാണ്. അതുപോലെ തന്നെ സ്റ്റീറിങ്ങിന് കംപ്ലൈൻറ്റ് ഉണ്ട് ഓൾറെഡി. ഈ വണ്ടിക്ക് സ്റ്റീറിങ്ങിന് ഇത്ര കിലോമീറ്റർ ഓടിയുള്ളെങ്കിൽ സ്റ്റീറിങ്ങിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. ബാക്കി സ്പേസ് കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ കിടും. കാര്യം നോക്കാം, നമ്മുടെ ഡാഷ്ബോർഡ് ആയിക്കോട്ടെ, പുറകിലെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. ഓടിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇപ്പൊ ഐറിസ് ആയിക്കോട്ടെ, മഹേന്ദ്ര ജീറ്റോ ആയിക്കോട്ടെ, ഇങ്ങനത്തെ വണ്ടി സാധാരണ പാവപ്പെട്ടവരാണ്, അതായത് കുടുംബം പോറ്റാൻ വേണ്ടിയൊക്കെ ടാക്സി ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ ഈ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാല് ഒരു പരിധി വരെ ആൾക്കാരെ പറ്റിക്കുകയാണ്. അതായത് സ്പെയർ പാർട്സിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്നാ പറയാ, ഒരു ലക്ഷറി കാറിന്റെ അനുസരിച്ചുള്ള വിലയാണ് ഈ വണ്ടിക്ക് എല്ലാ പാർട്സിനും വരുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഐറിസ് ആയിക്കോട്ടെ, ഈ വണ്ടി ആയിക്കോട്ടെ, എല്ലാത്തിനും പാർട്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ വില ഭയങ്കര കൂടുതലായിക്കോട്ടെ. റേഷ്യോ ആയിക്കോട്ടെ, ലൈനർ, അങ്ങനെ എല്ലാ വണ്ടിക്കും ഇങ്ങനത്തെ, സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടിയുടെ ഒക്കെ പാർട്സ് എന്ന് പറഞ്ഞാൽ വില കുറച്ച് വിൽക്കേണ്ടതാണ്, വില കൂട്ടി വിൽക്കേണ്ട, അല്ല വില കുറച്ച്. അതായത് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വില തീർത്തും കുറച്ച് ഉപയോഗിക്കേണ്ട ഒരു വണ്ടിയാണ്. പക്ഷെ വണ്ടിക്ക് വില അത്യാവശ്യം ഉണ്ട് താനും, പാർട്സിന്റെ വിലയും കൂടി ആവുമ്പോൾ എല്ലാ അടവ്, ടാക്സ്, ഇൻഷുറൻസ് എല്ലാം കൂടി ആവുമ്പോഴാണ് എല്ലാം ബുദ്ധിമുട്ടാകുന്നത്. മെയിൻ്റെനൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യുന്നു. പിന്നെ ഈ മൈലേജൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇതുകൊണ്ട് പോകുന്നത് എന്ന് തോന്നുന്നു. അന്നേരം നമുക്ക് ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ചെയ്യുന്നില്ല, കാര്യം ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ എന്താ പറയുക, ഉപയോഗിക്കുന്നവരെ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കാമെന്നും. നമ്മൾ മൾട്ടിക്സിൻ്റെ മുമ്പിലാണ് ഉള്ളത്. ഇന്നലെ നമുക്ക് ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ റിയർ സൈഡാണ് വരുന്നത്. അതായത് പുറയിലെ സീറ്റിനടിയിലാണ്, ഇങ്ങനത്തെ മിക്ക വണ്ടിയുടെയും എല്ലാ വണ്ടിയുടെയും പുറയിലാണ് വരുന്നത്. അന്നേരം ഇതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫൈബറിൻ്റെ ഇതാണ്. അന്നേരം ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ബോണറ്റ് എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കമ്പിയുടെ മുകളിലാണ് ഇത് മൊത്തം, ഈ ചെറിയൊരു പട്ടയുടെ കമ്പി കഷ്ണത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഫിറ്റിംഗ് മൊത്തം ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ചേസിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കാര്യം നമ്മളൊരു ഇരുമ്പിൻ്റെ ഫ്രെയിം എന്ന രീതിയിലെന്ന് പറയാം, ആ രീതിയിലൊരു ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഈ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ കുറേ നല്ലതായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് ഒരിക്കലും ലീക്ക് വരുമെന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരിക്കലും വെള്ളം മെയിൻ ഗ്ലാസിൻ്റെ മിക്ക വണ്ടിയുടെ ടോപ്പിൽ കൂടി ലീക്ക് വരുന്നുണ്ട്, അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളെ ഇത് വരുമില്ല. അതൊക്കെ ഒരു നല്ല ഒരു കാര്യമെന്ന് തോന്നുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗങ്ങൾ ഫ്രണ്ടിലെ ഇത് ബൂസ്റ്റില്ല, മാസ സിലിണ്ടറാണിത്. മാസ സിലിണ്ടറാണ്, പവർ ബ്രേക്ക് അല്ല, സാധാ ബ്രേക്ക് തന്നെയാണ്. മാസ സിലിണ്ടറാണിത്. അതുപോലെ ഷോക്ക് ആപ്സറൊക്കെ ഇവിടെയാണ്. അതുപോലെ ക്ലച്ച് കേബിള് പോകുന്ന ഇതിലെയാണ് പോകുന്നത്, ക്ലച്ച് കേബിള്. അതുപോലെ സ്റ്റീറിംഗ് ബോക്സാണ് അടിയിൽ വരുന്നത്. അന്നേരം ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ വരെയും ഇത് പിന്നെ അങ്ങ് പെറുക്കി വിറ്റാൽ മതിയെന്ന് തോന്നുന്നു. കാര്യം അത്രയേ കട്ടി കുറവുള്ളൂ.
അന്നേരം നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളോട്ട് നമ്മൾ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ പല ഭാഗങ്ങളും പല വണ്ടിയുമായിട്ട് സ്യൂട്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്റ്റീരിങ് ബോക്സ് വാഗണർ കെ സീരീസിൻ്റെ നമ്മൾ ബോൾ ജോയിൻറ്റ് നീളമെത്തുമില്ല, പക്ഷേ നമ്മൾ ഇതിൻ്റെ പഴയ ബോൾ ജോയിൻറ്റുമായിട്ട് കട്ട് ചെയ്ത് കയറ്റാൻ നമുക്ക് പറ്റും. നമ്മൾ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം കട്ട് ചെയ്ത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ബോൾ ജോയിൻറ്റ് വാഗണറിൻ്റെതായിട്ട് ബോൾ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, ലെഫ്റ്റ് സൈഡ് ബോൾ ജോയിൻറ്റ് വാഗണറുമായിട്ട് സൂട്ടാക്കിയിരിക്കുന്നതാണ്. അതായത് നീളം എത്താത്തത് കൊണ്ട് പഴയ ബോൾ ജോയിൻറ്റിൽ നിന്ന് ലൈറ്റിൽ നമ്മൾ കൊടുത്തിട്ട് പല കാര്യങ്ങളും ഇത് ലൈറ്റിൽ കൊടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വരും. ലൈറ്റിൽ കറക്റ്റ് അളവിൽ നമുക്ക് കറക്റ്റും അളവിൽ നമുക്കത് സൂട്ടാക്കാൻ പറ്റും, അതായത് കട്ട് ചെയ്ത് കയറ്റാൻ പറ്റും. അതുകൊണ്ട് വലിയ തകരാറോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഒരു സ്റ്റീരിങ് ബോൾ ജോയിൻറ്റ് പോയെന്ന് വിചാരിച്ച് സ്റ്റീരിങ് ബോൾ ജോയിൻറ്റൊക്കെ പോയ ടയറിന് തേയ്മാനം പെട്ടെന്ന് വിടും. അതുകൊണ്ട് തന്നെ ബോൾ ജോയിൻറ്റൊക്കെ പോയവർ വാഗണർ കെ സീരീസിൻ്റെ ഒക്കെ സ്റ്റീരിങ് ബോൾ ജോയിൻറ്റ് കറക്റ്റ് ത്രെഡാണ് വരുന്നത്. ആ ബോൾ ജോയിൻറ്റിന് നീളം എത്തിയില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് ലൈറ്റിൽ നിന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. അതായത് ബോൾ ജോയിൻറ്റ് കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റാവും. അതായത് സ്റ്റീരിങ് ബോൾ ജോയിൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബാക്കി ഈ ക്ലച്ച് കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലച്ച് കേബിളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ലെങ്താണ്. അതായത് പുറകുവശം വരെ ഈ വണ്ടിയുടെ നീളത്തിലുള്ള കേബിൾ വേണം, പുറകുവശം വരെയും വരുന്നുണ്ട്. എന്നാലും അത് കുറച്ച് മോഡിഫിക്കേഷൻ നമ്മൾ ടാറ്റ ഐറിസിൻ്റെ ക്ലച്ച് കേബിൾ ഏകദേശം സ്യൂട്ടാക്കാൻ കറക്റ്റാണ്. ടാറ്റ ഐറിസിൻ്റെ ക്ലച്ച് കേബിൾ നമുക്കത് സ്യൂട്ടാക്കാൻ പറ്റും. അത് നമുക്ക് പൊക്കി വെച്ചിട്ട് എങ്ങനെയാണ് അതിലോട്ട് കണക്റ്റ് ചെയ്തേക്കുന്നത് എന്ന് നോക്കാം. നല്ല സ്മൂത്തായിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലച്ച് മാരുതി 800 സൂട്ടാക്കാം. പ്രഷർ പ്ലേറ്റും ക്ലച്ചും മാരുതി 800 സൂട്ടാക്കാൻ പറ്റും. ക്ലച്ച് കേബിള് ഐറിസിൻ്റെ നമ്മൾ കുറച്ച് ഓൾട്രേഷൻ വർക്ക് ചെയ്താൽ ക്ലച്ച് കേബിള് ഐറിസിൻ്റെ ഇടാൻ പറ്റും. എന്നാലും രണ്ട് കാര്യം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന കാര്യമാണ് ഇതിൻ്റെ ഗ്ലാസ് ഹാൻഡില്, ഇതിന് ഔട്ടർ ഹാൻഡിൽ എന്ന് പറയും, ഔട്ടർ ഹാൻഡിൽ. അതുപോലെ തന്നെ ഡോർ വൈൻഡർ, ഈ വൈൻഡർ എപ്പോഴും പോകാൻ ചാൻസ് ഉണ്ട്. ഏ സി ഒന്നും ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് പൊക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് റിപ്പയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗണ കെ സീരീസ്, അതായത് വാഗണ കെ സീരീസ് അല്ല, സോറി, വാഗണ ഡിഒ, അതായത് 2006-2010 വരെയുള്ള മോഡൽ വാഗണറിൻ്റെ ഗ്ലാസ് വൈൻഡർ കറക്റ്റ് സൂട്ടാക്കാൻ പറ്റും. അത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. അത് കുറച്ച് ഓൾട്രേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഇതിപ്പം ചെയ്തതാണ്, സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. കാര്യം അത് വിപണിയിൽ ഏത് കാലത്തും കിട്ടുന്നതാണ്. 2008-2009 മോഡൽ ഗ്ലാസ് വൈൻഡർ വാഗണർ ഡിഒ എന്നാണ് ഞാൻ പറയുന്നത്. വാഗണർ ഡിഒയുടെ ഗ്ലാസ് വൈൻഡർ സെയിം ആണ്. അതുപോലെ ഔട്ടർ ഹാൻഡിൽ നമ്മൾ കുറച്ച്, ഇപ്പോൾ ഈ ഔട്ടർ ഹാൻഡിൽ മാറ്റിയേക്കുന്നതാണ്, കമ്പനി വന്നതല്ല. ഈ ഔട്ടർ ഹാൻഡിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടേക്കുന്നത് നാനോയുടെയാണ്, ടാറ്റ നാനോയുടെ ഔട്ടർ ഹാൻഡിൽ. ഈസി ആയിട്ട് നമുക്ക് സ്മൂത്തായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഓൾട്രേഷൻ വർക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിസാരമായിട്ട്, കാര്യം ഇതൊക്കെ പൊട്ടിപ്പോട്ടുണ്ടെങ്കിൽ ഗ്ലാസ് തുറക്കുക എന്നുള്ളത് ഭയങ്കര, ഗ്ലാസ് അല്ല ഡോർ തുറക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട്, അതായത് ചെറിയ 100 രൂപ താഴെ ഔട്ടർ ഹാൻഡിൽ വരുന്നുള്ളൂ, അത് അഴിച്ച് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ലെവലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് ആയിട്ട് ആയതുകൊണ്ട് ഇതൊക്കെ പൊട്ടിപ്പോകുന്നതാണ്. അതുപോലെ നമുക്കിനി ഗ്ലാസ് ബൈൻഡറിനെ പറ്റി നോക്കാം, ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ എല്ലാ പാർട്ടും ഫൈബറാണ് വരുന്നത്, അതായത് ഫ്ലവർ അലങ്കി ടൈപ്പാണ് മൊത്തം. ഇതിലെ അലങ്കിയാണ് മൊത്തം ബോൾട്ടുകളും, ഫ്ലവർ ടൈപ്പ് അലങ്കി ടൈപ്പാണ് ഈ വണ്ടിയുടെ വരുന്നത്. എന്നാൽ ഫ്ലവർ അലങ്കി സെറ്റ് ഏകദേശം 250 രൂപയൊക്കെ ഉള്ളു. ആ അലങ്കി സെറ്റ് ഇല്ലാതെ ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുനടക്കാനേ പറ്റില്ല. എന്ത് സാധനം ഊരണമെങ്കിലും ഒരു ലോക്ക് വേണോ, ഈ ലോക്ക് വരെ ഊരണമെങ്കിൽ ഈ ഫ്ലവർ അലങ്കി വേണം. എല്ലാ ഫ്ലവർ അലങ്കി സിസ്റ്റമാണ് വരുന്നത്. ആ ഫ്ലവർ അലങ്കി സെറ്റും മേടിച്ച് വെക്കാതെ ഇതൊന്നും നടക്കില്ല വണ്ടി ചെയ്യാൻ വേണ്ടി. എന്നാലും നമ്മൾക്ക് ഈ ഡോറിൻ്റെ എങ്ങനെയാണ് ഓൾട്രേഷൻ ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഡോറിൻ്റെ ഉള്ള വശം കണ്ടാൽ ഇത് ഫുൾ ഫൈബറാണ്. അതുപോലെ ചുമ്മാതെ പറഞ്ഞതല്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. മാരുതിയിലൊക്കെ 8 നല്ല തോപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. ഫുൾ ഫൈബർ, ഒന്നും റീപ്ലേസ് അല്ലാതെ ഒന്നും ചേഞ്ച് ആക്കാൻ പറ്റില്ല. ചേഞ്ചിങ് മാത്രമേ ഉള്ളൂ, റീപ്ലേസ് ഉള്ളി. ലെവലിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. അതുപോലെ നമ്മളിപ്പം വൈൻഡറിൻ്റെ പറ്റിയാണ് പറഞ്ഞത്, സിമ്പിളായിട്ട് വൈൻഡർ ഇങ്ങനെ ചേഞ്ച് ആക്കാം എന്നുള്ളതാണ്. ഇതിപ്പം വാഗണ ഡിഒ, അതായത് 2008-2010 വരെ വന്ന വാഗണ ഡിഒയുടെ ഗ്ലാസ് വൈൻഡറാണ് ഇപ്പോൾ ഓൾട്രേഷൻ ചെയ്തിരിക്കുന്നത്. അത് ഹോൾസ് മാത്രം ചെറിയ ചേഞ്ചിങ് വരും, ഹോൾസ് മാത്രം ചേഞ്ചിങ് വരും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ക്ലാമ്പ് വൈൻഡറിൻ്റെ ഈ ക്ലാമ്പിലോട്ട് എക്സ്ട്രാ ഒരു അഡീഷണൽ ക്ലാമ്പ് ചെയ്യണം, എങ്കിൽ ഈസിയായിട്ട് ഗ്ലാസ്
ഇത് ടാറ്റ ഐറിസിൻ്റെ ഒക്കെ സെയിം ആണ്, ഹാൻഡിൽ കറക്റ്റ് സെയിം ആണ്. അന്നേരം വൈൻഡർ ഈസി ആയിട്ട് ഇതാക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഉള്ളു കണ്ട വെറും ഫൈബറാണ്. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ചിങ് മാത്രമേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാതെ എടുക്കുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, വണ്ടി സർവീസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ ഫെയിലായത് കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയാൽ നമുക്ക് പിന്നീട് അത് കൊണ്ടുവരക്ക് ഭയങ്കര ദുഷ്കരമായിരിക്കും. അന്നേരം അതിൻ്റെ ഇന്നർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം ഇതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് പല വണ്ടിയുടെ ഇതാക്കാൻ പറ്റും. ഇപ്പോൾ വയൻഡ്രി നമ്മളിപ്പോൾ ഇത്രയും പൊസിഷൻ, ഈ പൊസിഷനും പിന്നെ ഈ കുറച്ച് ആംഗിളിൽ ഹോൾസ് ആദ്യത്തെക്കാളും കുറച്ച് ചേഞ്ച് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഈ തോട തുരുമ്പിച്ച് കണ്ട, ഇപ്പോൾ ഓൾറെഡി ഇത് തുരുമ്പാണ് പൊട്ടിയിട്ടില്ല, ഗ്ലാസിൻ്റെ ഈ തോട കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററെല്ലാം അതിന് ലെങ്ത് കുറച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ മാറ്റാൻ വേണ്ടി പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റും. എന്തും അത് ടൈം ഉണ്ടെങ്കിൽ എന്തും ഈസി ആയിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഓൾട്രേഷൻ ചെയ്ത വണ്ടിക്ക് ഇപ്പം നിങ്ങൾ എപ്പം ഗ്ലാസ് വൈൻഡർ പോയിട്ടുണ്ടെങ്കിലും ഈ ഹോൾസ് നോക്കിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പിടിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ആദ്യം ചെയ്യുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 or 4-5 or 6 മാസമായി ഈ ഗ്ലാസ് പൊങ്ങാത്ത പ്രശ്നം ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. കാര്യം പലർക്കും അറിയാത്ത കാര്യമാണ് ഇത്. അന്നേരം നമ്മളിപ്പം സ്റ്റീറിങ്ങിനെ പറ്റി, സ്റ്റീറിങ്ങിൻ്റെ പറഞ്ഞു, ബോൾ ജോയിൻ്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതും വാഗണറിൻ്റെ തന്നെയാണ്, വാഗണർ K6, അതായത് പുതിയ മോഡൽ വാഗണറിൻ്റെ. അതായത് അത് സിമ്പിളായിട്ട് നമ്മൾ ആ മോഡൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ത്രെഡ് നോക്കിയാൽ മതി. പക്ഷെ നീളം എത്താത്തത് കൊണ്ട് എന്നാ ചെയ്യും, നമ്മൾ അത് കട്ട് ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത്. അത് ഞാനിപ്പം നമ്മൾ ഇതിൻ്റെ അടി കാട്ടിത്തരാം. ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ പണി ചെയ്യുമ്പോൾ എടുത്തു വെച്ച ഫോട്ടോസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം. കാര്യം ഇപ്പം രണ്ട് കാര്യങ്ങളായി നമ്മൾ. ഇനി മെയിനായിട്ട് ക്ലച്ച് കേബിൾ പറഞ്ഞു. ക്ലച്ച് കേബിളിൻ്റെ അടിവശം പിടിപ്പിക്കുന്നു പറഞ്ഞു. ഐറിസിൻ്റെ ചെറിയ ചെറിയ ഓൾട്രേഷൻ, അതായത് പെഡലിൻ്റെ ആ വശത്ത് ചെറിയ ചെറിയ ഓൾട്രേഷൻ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഇപ്പം ക്ലച്ച് കേബിൾ ഐറിസിൻ്റെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻജിൻ ഫൗണ്ടേഷൻ ആൾട്ടോടെ നമ്മൾ ആൾട്ടോടെ എൻജിൻ ഫൗണ്ടേഷൻ, അതായത് എൻജിൻ മൗണ്ടിങ് അടിവശത്ത് വരുന്ന മൗണ്ടിങ് അത് കറക്റ്റാണ് വരുന്നത്. അത് നമ്മൾ പിടിപ്പിക്കും വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഇത്രയും കട്ടി കുറച്ചായതായതുകൊണ്ട് ഇത് പൊട്ടിപ്പോവും. അന്നേരം ആൾട്ടോയുടെ ഫൗണ്ടേഷൻ കുറച്ചും കൂടി വലുതാണ്. അന്നേരം അത് മൗണ്ടിങ് ഇരുത്തുന്ന ബ്രാക്കറ്റ്, മൗണ്ടിങ് ഇരുത്തുന്ന ബ്രാക്കറ്റ് നമ്മൾ ലൈറ്റിൽ കൊടുത്തിട്ട്, ഏതായത് സിമ്പിളായിട്ട് ഇത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, വർക്ക്ഷോപ്പിലായിക്കോട്ടെ, ഇത് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തായിക്കോട്ടെ, സിമ്പിളായിട്ട് ഈ മൗണ്ടിങ്ങിൻ്റെ ബ്രാക്കറ്റും ആൾട്ടോയുടെ അടിയത്തെ ഫൗണ്ടേഷനും നമ്മൾ ലൈറ്റിൽ കൊണ്ട് കൊടുക്കുക. ലൈറ്റിൽ കൊണ്ട് കൊടുത്തിട്ട് അവരോട് പറയുക ഈ സീറ്റിങ്ങിനനുസരിച്ച് അത് കട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ക്ലാമ്പ് കുറച്ച് അകത്തണം. അത് അകത്തുമ്പോൾ കറക്റ്റ് ലൈറ്റിൽ നിന്ന് തന്നെ കറക്റ്റോ, ഇല്ലെങ്കിൽ വെൽഡിംഗ് ഷോപ്പിൽ കറക്റ്റ് കട്ട് ചെയ്തിട്ട് അകത്തിയാൽ മാത്രമേ, ഇല്ലെങ്കിൽ അത് എന്നാ പറയുക, നമ്മുടെ ഈ ക്ലാമ്പുമായിട്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ എൻജിൻ വൈബ്രേഷൻ വരും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഗ്യാപ്പ് കറക്റ്റായിരിക്കണം. മുട്ടിയിട്ടുണ്ടെങ്കിൽ എൻജിന് വൈബ്രേഷൻ കൂടുതൽ വരും. അന്നേരം ഇതിൻ്റെ ആദ്യത്തെ ഫൗണ്ടേഷനാണ്. അന്നേരം പിന്നെ ഇതാണ്. അന്നേരം പിന്നെ നമ്മൾ ഈ ഭാഗം ചിന്തിക്കേണ്ട, ഈ ഫൗണ്ടേഷൻ ഉണ്ടാ കുറച്ചും കൂടി കട്ടിയായ ഫൗണ്ടേഷനാണ് നമുക്ക് വരുന്നത്. ആ ഫൗണ്ടേഷൻ്റെ ഫോട്ടോയും ഞാൻ കാട്ടിത്തരാം. അതുപോലെ ക്ലാമ്പ് നമ്മൾ ലയിത്തി കൊടുക്കുമ്പോൾ അകലം കറക്റ്റായിരിക്കണം. എന്നാലും നമുക്ക് പിന്നീട് എപ്പോഴും ഈ ഫൗണ്ടേഷൻ പൊട്ടുമില്ല. പൊട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ, പിന്നീട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് ഈ ഫൗണ്ടേഷൻ മാറ്റിയിടാൻ പറ്റും. എന്നാലും ആ കാര്യങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി പിന്നീട് രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്, ബാക്കി വരുന്ന പല കാര്യങ്ങളും നമുക്ക് റിപ്പയർ ആക്കുക. സൈലൻസറ് നമ്മൾ നേരത്തെ വണ്ടി, ഇതാണ് കമ്പനി വരുന്ന സൈലൻസ്, നേരത്തെ വരുന്ന വണ്ടിയുടെ മാറ്റിയെന്ന് ഞാൻ പറഞ്ഞത്, വ്യത്യാസം വരുത്തിയിരിക്കുന്നത് മറ്റേ ടൈപ്പാണ്. ഇത് സാധാ സൈലൻസറാണ്, അത് ഐറിസിൻ്റെ സൂട്ടാക്കി ഇടാൻ പറ്റും ആ മോഡൽ സൈലൻസറ്. അതുപോലെ സ്റ്റീറിംഗ് ബോൾ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊന്ന് വണ്ടി തട്ടിയപ്പം സംഭവിച്ച ബോൾ ജോയിൻ്റാണ്. അന്നേരം ഇതിൻ്റെ വാഗണറുമായിട്ട് വരുന്ന ബോൾ ജോയിൻ്റിൻ്റെ അറ്റം ത്രെഡ് കറക്റ്റ് ഉള്ളത് വാഗണ കെ സീരീസിൻ്റെയാണ്. അത് പക്ഷേ ലോങ്, ഇത്രയും ലോങ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കയറ്റുന്നത്. ഓക്കെ, അന്നേരം ആ കാര്യത്തിൻ്റെ ഫോട്ടോസും കറക്റ്റ് ഞാൻ നേരത്തെ കാട്ടി തന്നിട്ടുണ്ട്. അന്നേരം എൻജിൻ ഫൗണ്ടേഷനിലേ കാട്ടിയിട്ടുണ്ട്. പിന്നെ 1.75 liter ആണ്, അതായത് 1.5-2 liter താഴെ ഇതിൻ്റെ എൻജിൻ ഓയിലുള്ളൂ. അതുപോലെ ഓയിൽ ഫിൽറ്റർ ആൾട്ടോയുടെ സൂട്ടാക്കാം, ഐറിസിൻ്റെ സൂട്ടാക്കാം. അതുപോലെ ഗിയർ ഓയില് 90 എത്രയാണ് പറയുന്നത്, 2.5 liter ആണ് വരുന്നത്.
മൾട്ടിക്സിൻ്റെ ഓയിൽ ഫിൽറ്റർ, ടാറ്റ ഐറിസിൻ്റെ മഹേന്ദ്ര മാക്സിമോ അതിൻ്റെ എല്ലാം, അതുപോലെ ഒമിനിയുടെ ബ്രേക്ക് ഷൂ ഓൾട്ടറേഷൻ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. നമ്മൾ ഒരു വണ്ടിക്ക് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ആദ്യത്തെ ഇത് ഒരു വീഡിയോ ചെയ്യാണ്ടതുകൊണ്ട് തന്നെ എടുത്തു വച്ചിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. അതുപോലെ തന്നെ ഇപ്പം എൻജിൻ ഫൗണ്ടേഷൻ്റെ പറഞ്ഞു, കൂടുതൽ പൊട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഈ കസ്റ്റമർ തന്നെ അയച്ചു തന്നാണ് കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. ആക്സിലറേറ്റർ കേബിള് ടാറ്റ ഐറിസിൻ്റെ സെയിമാണ്. ആക്സിലറേറ്റർ കേബിള് കംപ്ലൈൻസിൽ കൂടുതൽ വരുന്നത് നമ്മൾ രണ്ടുപേരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ടാറ്റ ഐറിസിൻ്റെ കേബിള് സൂട്ടാക്കിയിട്ടിട്ടുണ്ട്. ടാറ്റ ഐറിസിൻ്റെ ആക്സിലറേറ്റർ കേബിള് സൂട്ടാക്കിയിട്ടിട്ടുണ്ട്. ഫാൻ ബെൽറ്റും ടാറ്റ ഐറിസിൻ്റെ കറക്റ്റാണ്. അതായത് ഒമിനിയുടെ ഒക്കെ വരുന്ന പോലെ കുറച്ചും കൂടി ലോങ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫാൻ ബെൽറ്റ്. അതെല്ലാം കപ്പ പറഞ്ഞാൽ, അതുപോലെ മറ്റേ മാരുതി മറ്റേ 800 ക്ലച്ച് കേബിളാണ്, ക്ലച്ചാണ് വരുന്നത്. ക്ലച്ചും പ്രഷർ പ്ലേറ്റും എല്ലാം അത് സൂട്ടാക്കിയിടാൻ പറ്റും. അന്നേരം ആ ടെൻഷൻ വേണ്ട. വീൽ വയറിങ് 63 വീൽ വയറിങ് വരുന്നത്. അതും ഇതാക്കും. അതുപോലെ സ്റ്റീരിങ് ബോക്സ് സ്വിഫ്റ്റിൻ്റെ നാനോടെ നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാം. സ്വിഫ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ സ്വിഫ്റ്റ്, മറ്റേ ഇലക്ട്രോണിക്സ് ടൈപ്പാണ് വരുന്നത്. പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെ സൂട്ടാക്കാം. അതിപ്പം ഇപ്പോൾ മിക്കതിനെ നമുക്ക് ലൈറ്റിൽ കൊടുത്ത് ബുഷ് അടിച്ചാൽ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബോൾ ജോയിൻ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ആക്കുന്നതായിരിക്കും ബെറ്റർ. അന്നേരം നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ് വീഡിയോ ചെയ്യുന്നത്. നേരത്തെ പ്രിപ്പയർ, അതായത് പണി ചെയ്തപ്പോൾ നമ്മൾ ഓവർ പ്രിപ്പയർ ചെയ്തില്ല. പിന്നെ ഒരുപാട് പേര് ഇതുപോലെ ഇതിൻ്റെ ഓണർ തന്നെ പറഞ്ഞു, പലരും ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളുണ്ട് നീ പറയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി നമുക്ക് വെച്ച് തന്നാണ്. ഇത്രയും ദിവസമായിട്ട് പുള്ളി വണ്ടി പണി തന്നിട്ട് 2-3 ദിവസമായി, എന്നിട്ട് പുള്ളി കൊണ്ടുപോയിട്ടില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഏത് നമ്മുടെ ഒരു ചാനലെന്ന് പറഞ്ഞാൽ റീച്ചിങ്ങിൻ്റെ കാര്യങ്ങളോ മാത്രമല്ല, റീച്ച് എന്ന് പറഞ്ഞാൽ കോൾ സ്റ്റാർട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്താലേ റീച്ച് കാര്യം കിട്ടുള്ളൂ. ഇങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പേർക്ക് മാത്രം ഉപകാരപ്പെടുന്ന വീഡിയോ ഇട്ട് എന്നാ നമ്മുടെ ചാനൽ ഒരു അടിത്തറ പാകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഉപകാരം വരുന്ന വീഡിയോസ് മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷമേ നമ്മൾ വേറെ ലെവലിൽ, അതായത് വേറെ ലെവലിൽ നിന്ന് മനസ്സിച്ച വേറെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മളെ ഒരു വണ്ടി, ഇപ്പോൾ പഴയ വണ്ടി, ഇപ്പം നിങ്ങൾക്കാണ് വർക്ക്ഷോപ്പിൽ തന്നെ ഇതാ 10 വർഷമായിട്ട് കിടക്കുന്ന ടാറ്റ സവാരിയാണ് ആ പുറത്ത്, ആ വണ്ടി കാണാം നമുക്ക്. 10 വർഷമായിട്ട് കിടക്കുന്ന ടാറ്റ സവാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എപ്പിസോഡായിട്ട് ഏകദേശം 1 മാസത്തോളം ചെയ്യേണ്ട വീഡിയോ ഈ വണ്ടിയിലുണ്ട്. കാര്യം 10 വർഷമായിട്ട് എന്താ പറയുക, ടാറ്റ കമ്പനിയായിട്ട് പ്രശ്നമായിട്ട് കിടന്ന വണ്ടിയാണ്. ഇപ്പോൾ അത് കെട്ടി ക്രെയിൻ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നതാണ്. അന്നേരം അതിൻ്റെ താക്കോല് മിസ്സിംഗ് ഉണ്ട്, അതെല്ലാം ശരിയാക്കിയിട്ട് അതിൻ്റെ ഒരു ഫുള്ള് സ്റ്റാർട്ടാക്കി പണി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇത്രയും നാൾ വണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ എല്ലാം നല്ല വീഡിയോകൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ സെൻസർ ടൈപ്പാണ്. സെൻസർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. സിംഗിൾ സിലിണ്ടർ മാത്രം, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ വണ്ടിയുടെ ഉള്ള ഫുൾ കച്ചറയാണ്. എല്ലാവർക്കും പേടിയാണ് ഈ സെൻസർ വണ്ടിയിൽ നമ്മൾ വെള്ളം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് മിസ്സിങ് ഒന്നാമത് പാർട്സും കിട്ടില്ല. അതിൻ്റെ മിസ്സിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമുള്ളതുകൊണ്ട് ആരും ഒന്നും കെയർ ചെയ്യുന്നില്ല. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ, ഇതിൻ്റെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റാണ് ECM എന്ന് പറയും. ECM ആണ് ഈ സാധനം. ECM എന്ന ഫ്യൂസ് റിലേ കാര്യങ്ങളാണ് ഇത്. അതുപോലെ റേഡിയേറ്ററിൻ്റെ വെള്ളം ഒഴിക്കുന്നത് ഇവിടെയാണ്. കൂളൻ്റ് ടാങ്കിൻ്റെ ലെവൽ നോക്കുന്ന റേഡിയേറ്ററിൻ്റെ അടപ്പ്, അതുപോലെ ഡീസൽ ഫിൽട്ടർ, അതുപോലെ ഓയിൽ ഫിൽട്ടർ, ഡൈനാമോ. ഡൈനാമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, ആട്ടറൊക്കെ നോക്കുക, നേരെ പുറമേ തന്നെ ഷാട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വരെയും കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫ്ലൈ വീലെല്ലാം കറക്റ്റ് പുറമേ കാണാം. അത് ഷാട്ടറിൻ്റെ ബെൻഡെക്സ് കാര്യങ്ങളെല്ലാം കാണാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി അയിത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം സ്റ്റാർട്ടറിൻ്റെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ പ്രവർത്തിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വണ്ടിയിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നോക്കുക, ഞാനൊന്ന്
നമ്മൾ കണ്ടില്ല, ഈ വണ്ടി മാത്രമേ എങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടർ ബെൻഡെക്സ് ഫ്ലൈ വീൽ റിംഗിൽ പിടിച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ടാക്കുന്നത്. അത് കറക്റ്റ് വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റും. അതുപോലെ എന്താ പറയുക, സ്റ്റാർട്ടർ കാര്യങ്ങൾ, ഓയിൽ ഫിൽട്ടർ, പിന്നെ വാട്ടർ പമ്പ്, സിംഗിൾ സിലിണ്ടർ, 500 ചില്ലറ CC ഈ വണ്ടിക്കുള്ളൂ. സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ എയർ ഫിൽട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ കവർ പുറകിലെ കവർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡീസൽ ടാങ്ക് 11.5 ലിറ്റർ കാണ്ട ഇതിന് ആകെ കപ്പാസിറ്റി ഉള്ളൂ. ടാങ്കും അതിൻ്റെ ഫ്ലോട്ട് അസംബ്ലിയൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഫുള്ള് വാഷ് ചെയ്യാതെ ഫുള്ള് ചെളികേറിയൊക്കെയാണ്. അതുപോലെ എയർ ഫിൽട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ എന്നാ പറയുക, നമ്മൾ പല ഇതുകളും എൻജിൻ പണി വന്നോട്ടെ, ഇപ്പം എൻജിൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഈ വണ്ടിയുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓയിലെല്ലാം കറക്റ്റ് പറ്റുമെങ്കിൽ ഒരു 5000 കിലോമീറ്റർ നിങ്ങൾ മാറ്റിയാൽ എൻജിൻ ലൈഫ് കൂടുതൽ വരുത്തി കൂടുതൽ ഈട് നിർത്തുക. അല്ലാതെ ഓയിലൊക്കെ ഏതായാലും ഇത് കിട്ടുന്നിടം വരെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻജിൻ പണി പരമാവധി വരാതെ ശ്രദ്ധിക്കുക. കാര്യം എൻജിൻ പണി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ സംഭവം ചെയ്യാം, പലതും ഐറിസിൻ്റെ എല്ലാം സൂട്ടാണ്. എന്നാലും നമുക്ക് കാലതാമസവും കോസ്റ്റും എല്ലാം വണ്ടിയുടെ ഇതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ പരമാവധി അങ്ങനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അന്നേരം നമ്മളിപ്പം ഈ എൻജിൻ ഭാഗങ്ങളെല്ലാം കണ്ടു. അതുപോലെ അതിൻ്റെ ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം പുറകിലോട്ടാണ് വരുന്നത്. ഇത് എൻജിൻ്റെ ഫ്രണ്ട് വശമാണ്. 1.7.5 2 ലിറ്ററിൽ താഴെ ഇതിൻ്റെ എൻജിൻ ഓയിലുള്ളൂ. അന്നേരം ഇതിൻ്റെ ഇഞ്ചക്ടറാണിത്. അതുപോലെ നമ്മളിപ്പം അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മളിപ്പം ഇതിൻ്റെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കാര്യം അത്യാവശ്യം ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ, ഇപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് കൂടുതൽ എന്താ എന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ ഫോണിൽ പറഞ്ഞത്. കംപ്ലയിൻ്റ് കൂടുതൽ 2-3 കസ്റ്റമറോട് ചോദിച്ച ശേഷം മാത്രമാണ് നമ്മളിത് ഇതിൻ്റെ കൂടുതൽ ഇത് കംപ്ലയിൻ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഞാൻ പറഞ്ഞ 1400 രൂപയോ 800 രൂപയുടേത് പ്രഷർ പ്ലേറ്റ് അടക്കം സെറ്റായിട്ട് അത്രയും നമുക്ക് സൂട്ടാക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീൽ വയറിംഗ് എല്ലാം നമുക്ക് അളവ് കൊണ്ടുവന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നോസിൽ ഇഞ്ചക്ടർ, നമുക്ക് ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഇത് ജീറ്റോയുടെ സെയിം ആവും. ഇഞ്ചക്ടർ ജീറ്റോയുടെ സെയിം ആവും. അന്നേരം നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം ഫൗണ്ടേഷൻ നമ്മൾ എന്താ പറയുക, ഇപ്പം ചെയ്ത് ഊരിയെടുക്കൽ റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളതിനെപ്പറ്റി പറഞ്ഞുതരാം. ക്യാമറ അടിയിൽ നിന്ന് നോക്കിയിട്ടും കിട്ടുന്നില്ല, സ്പേസ് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അന്നേരം ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കമ്പനി വരുന്ന ഇതാണ്. ഇതൊട്ടും കട്ടിയില്ല. ഇത് നമ്മൾക്ക് അഥവാ നമ്മൾ കിട്ടിയിട്ട് മാറ്റിയാൽ തന്നെ ഇതെന്നാ പറയുക, എൻജിൻ വൈബ്രേഷൻ ആകുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അതിനത്രേ വിലവുള്ളൂ. എന്നാലും നമ്മൾ ആൾട്ടോയുടെ അടിയത്തെ മൗണ്ടിങ് എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം വലിയ പൈസ ഒന്നും വരുന്നില്ല. 400 സംതിങ് രൂപയെ വരുന്നുള്ളൂ. അന്നേരം ഇതിന് നല്ല ക്വാളിറ്റിയുണ്ട് കണ്ടോ, നല്ല ക്വാളിറ്റിയുണ്ട്. പക്ഷേ ഇത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അന്നേരം ഈ ഹോൾസിന്, ഈ നമ്മൾ ഈ ഹോൾസ് കുറച്ച് വലുതാക്കും, അതുപോലെ തന്നെ എന്നാ പറയുക, ഇത് സീറ്റിംഗ് ആക്കുന്ന ബ്രാക്കറ്റ്, അതായത് ഇതിൻ്റെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ് വരുന്നത്. ആ ബ്രാക്കറ്റ് കുറച്ചും കൂടി വികസിപ്പിക്കും. വികസിപ്പിക്കുമ്പോൾ അടിവശം കട്ട് ചെയ്തിട്ട് ബ്രാക്കറ്റിനെ വികസിപ്പിക്കുക. എന്നാൽ ഇത് ടച്ച് ആകില്ല ഒരിക്കലും. ഈ ബ്രാക്കറ്റുമായിട്ട് ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇത് വൈബ്രേഷൻ വരും, കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതാണ് ഫൗണ്ടേഷൻ വരുന്നത്. അന്നേരം ആ കാര്യം മനസ്സിലാക്കി ഏകദേശം നമ്മൾ എന്നാ പറയുക, ബാക്കി ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് ഓരോന്നോരോന്ന് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് ടൈം എടുത്ത് ചെയ്യുക. ഇങ്ങനത്തെ വണ്ടികളൊക്കെ പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ ചെന്ന് കൊടുത്താൽ എല്ലാവർക്കും സംശയമാവും, ആരും പണി ചെയ്യുകയില്ല. ഇതിൻ്റെ ഡോർ പാഡ് അയക്കണമെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ അജിത്ത് അരമണിക്കൂറുകൊണ്ടായി അയച്ച് സെറ്റാക്കുന്നത്. കുറേ സ്ക്രൂകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഫ്ലവർ അല്ലെങ്കിൽ ഒന്ന് കെട്ടിക്കണം സെറ്റ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അലങ്കി മൊത്തം വേണ്ട, ഫ്ലവർ അലങ്കി സെറ്റ്. ഈ അലങ്കി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം നമ്മൾ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ജിബിനവാ സപ്പോർട്ട് ചെയ്തത്. കാര്യം ജിബിനാണ് നമ്മുടെ മെയിൻ സ്റ്റാപ്പ്. ജിബിനും അജിത്തുമാണ് സപ്പോർട്ട് ചെയ്തത്. അതുപോലെ നമ്മുടെ വർക്ക് ചെയ്തത് കൂടുതൽ റോയിയാണ്. വൈൻഡറെല്ലാം ഓൾട്ടറേഷൻ ചെയ്തത്. അന്നേരം ഇത്തരത്തോളമാണ് കാര്യങ്ങൾ.
അന്നേരം ഇതുപോലത്തെ വണ്ടികൾ എടുത്ത് ആരും ഇനിയും വഞ്ചിക്കപ്പെടാതിരിക്കുക. കാര്യം നിങ്ങള് വലിയ പണക്കാരൊന്നുമല്ല ഇതുപോലത്തെ വണ്ടി എടുക്കുന്നത്. സാധാരണ കുടുംബം പോറ്റാൻ വേണ്ടിയും ടാക്സി ഓടാൻ വേണ്ടിയും. പിന്നെ ഇതിന്റെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് ഇതിന്റെ സ്പേസ്, ഇതിന്റെ മോഡൽ, അതായത് രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അത് സമ്മതിച്ചിരിക്കാൻ പറ്റൂല. രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാര്യം രൂപകൽപ്പന കൊണ്ടാണ് ഇതിൽ വീണ് പോയിക്കുന്നതും. പക്ഷെ ഇതിന്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഈ ഡോറൊക്കെ കണ്ടില്ല, ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം വണ്ടി എന്നാ പറയുക, വണ്ടി ഒരു ആക്സിഡന്റ് വന്നാലും ഇത് ഇല്ലെങ്കിൽ അതൊക്കെ അവൈലബിൾ ആയിരിക്കണം. ഇതൊന്നുമില്ലാതെ നിരത്തിലോട്ട് ഒരു വണ്ടി ഇറക്കി ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളത് ഭയങ്കര മോശമായ കാര്യമാണ്. എന്നാലും അതിന് കേസോ കാര്യങ്ങളോ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷേ ഒരാളെ ഇങ്ങനെ വഞ്ചിക്കാതിരിക്കുക. ഏത് കമ്പനി ആയാലും വണ്ടി എടുക്കുമ്പോൾ കുറച്ച് മൂവിങ് ആയിട്ട് എല്ലാം പഠിച്ചിട്ട് പുതിയൊരു കമ്പനി പെട്ടെന്ന് ചാടി എടുത്താലുള്ള പ്രശ്നങ്ങളാണ് ഭാവിയിൽ ഇതൊക്കെ വരുന്നത്. എന്നാലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പല പല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ ഹെൽപ്പ്, അതായത് നമ്മളെ സപ്പോർട്ട്, നമുക്കറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പങ്കുവെക്കുക എന്നുള്ളതും. കൂടുതൽ വ്യൂസിലോട്ട് പോകുന്നില്ല, ഭാവിയിൽ നമ്മൾ പല പല ഇതിലോട്ട് വരുന്നതായിരിക്കും. ഡെയിലി വീഡിയോയും ഒരു മന്ത്രിയും ഒരു മാസമൊക്കെ പണി വരുന്ന വണ്ടികളെ വർക്ക് ഡെയിലി വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും പുതിയൊരു അടിപൊളി വീഡിയോസും, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാന്ന്. ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ ഓൾഡ് മോഡലിലെ പുതിയ മോഡലെല്ലാം ചെയ്യണമെന്നും, അതുപോലെ എന്നാ പറയുക വാഗണറിൻ്റെ എല്ലാ മോഡലും വെച്ച് ചെയ്യണമെന്നൊക്കെ. എന്നാലും നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ ചെയ്ത് വ്യൂസ് ഓവർ ഇല്ലെങ്കിലും നമ്മളൊരു നല്ലൊരു അടിത്തറ പാകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് നല്ല സക്സസ് ആണെങ്കിൽ എല്ലാവരും അഭിപ്രായം ചെയ്യുക. ഇതുപോലെ കുറേ ദിവസത്തെ വീഡിയോസും എപ്പിസോഡായി എല്ലാ ദിവസവും ഉണ്ടാവും. ഒരു വണ്ടി എങ്ങനെ ഇത്രയും 10 വർഷത്തിന് ശേഷം സ്റ്റാർട്ടാക്കുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് സ്റ്റാർട്ടാവുകയോ ഇല്ലയോ എന്നുള്ളതും, അതിൻ്റെ പെയിൻറ്റിങ്ങും ഇൻറ്റീരിയറും എല്ലാ പണികളെ പറ്റിയുള്ള വീഡിയോ ഡെയിലി ആയിട്ടും, എന്നാലും അങ്ങനത്തെയൊക്കെ വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നാ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. എന്നാലും എല്ലാവരും തീർച്ചയായിട്ടും കാണുക. എന്നാലും ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നത് ഇന്ന് നമ്മുടെ രണ്ട് സ്റ്റാഫാണ്, ജിബിനും അജിത്തുമാണ്. അതുപോലെ തന്നെ ഈ വർക്ക് കൂടുതലായിട്ട് ചെയ്തേക്കുന്ന നമ്മുടെ മെയിൻ സ്റ്റാഫായ റോയിയാണ് ഓൾട്രേഷൻ വർക്ക് കൂടുതലായിട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഈ വണ്ടി ഉള്ളവർ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും വിളിക്കുക. നമ്മുടെ നമ്പർ ഇതാണ്, നമ്മുടെ നമ്പർ അവസാനം കൊടുക്കുന്നതായിരിക്കും 9947867901 എന്ന നമ്പറിലാണ്. ഇത് രാത്രി ഏകദേശം 8-9 മണിക്ക് നിങ്ങൾ വിളിക്കുക. എന്നാലും മാത്രമാണ് വിളിച്ചാൽ എടുക്കാൻ ചാൻസ് കൂടുതൽ. എന്നാലും ആ ടൈമിൽ വിളിക്കുക. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.